ഭക്ഷണത്തിൽ മായം കലർത്തുന്നതും കാലപ്പഴക്കമുള്ള ഭക്ഷണം നൽകുന്നതും ക്രിമിനൽ കുറ്റമാണ്. ഫുഡ് അഡൾട്രേഷൻ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഇത് സംബന്ധിച്ച് കർശനമായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു പോരുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള മായം കലർത്തിയ ഭക്ഷണമോ കാലപ്പഴക്കമുള്ള ഭക്ഷണമോ പിടിക്കപ്പെട്ടാൽ ആ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഒരിക്കൽ ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ അത് പിന്നീട് വീണ്ടും കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നുള്ളതാണ് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം ആളുകളുടെ ജീവനെയും ആരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇക്കാര്യത്തിൽ എല്ലാ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന്, ഭക്ഷണശാലകളുടെ ഭാഗത്തു നിന്ന്, അതുപോലെ ആഹാരം തയ്യാറാക്കുന്നവരുടെ, വിതരണം ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായ ബോധ്യത്തോടെയുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് അത് കൃത്യമായി ലൈസൻസ് ഉണ്ടോ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളതും, പരാതികളിന്മേൽ കൃത്യമായിട്ടുള്ള പെട്ടെന്നുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതും, അതോടൊപ്പം തന്നെ റൊട്ടീനായി ചെയ്യേണ്ട പരിശോധനകൾ സ്ഥാപനങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഉറപ്പാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അവധി ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പറേഷൻ ഹോളിഡേ എന്നുള്ളൊരു വലിയ ഡ്രൈവ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ വളരെ നിർഭാഗ്യകരമായ ഒന്ന് രണ്ട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപകമായി 14 ജില്ലകളിലും വ്യാപകമായിട്ടുള്ള പരിശോധന നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ, രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾ അവയ്ക്കെതിരെ നടപടിയെടുക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ലൈസൻസ് ഉണ്ടെങ്കിലും ശുചിത്വമില്ലാത്ത, മായം കലർത്തുന്ന അല്ലെങ്കിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന, കാലപ്പഴക്കമുള്ള ഭക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ പ്രവർത്തിപ്പിക്കാനായിട്ട് അനുവദിക്കാത്ത രീതിയിലുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഫൈനൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രിവൻസ് പോർട്ടൽ. അത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൊതുജന സമക്ഷം സമർപ്പിക്കുകയാണ്. അത് അതിലേക്ക് ചിത്രമോ വീഡിയോയോ അയച്ചാൽ നേരിട്ട് തന്നെ ആ പരാതികൾ സ്വീകരിക്കപ്പെടുന്നുണ്ടെന്നുള്ളതും, ഓരോ പരാതിയിന്മേലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടുന്നുണ്ടെന്നുള്ളതും ഉറപ്പാക്കും.